നമസ്കാരം. പതിവുപോലെ ഇത്തവണയും ഓണത്തിന് മുന്നോടിയായിട്ട് ഓണക്കിറ്റ് വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ എല്ലാ തവണയും ഓണക്കിറ്റിൻ്റെ ഒപ്പം തന്നെ ഓണക്കിറ്റിനെതിരെ പരാതികളും ഉന്നയിക്കാറുണ്ട്. കഴിഞ്ഞ തവണ അത് പപ്പടത്തിൻ്റെയും പയറിൻ്റെയും കടലയുടെയൊക്കെ രൂപത്തിലായിരുന്നു. എന്നാൽ ഇത്തവണ കുറച്ച് വ്യത്യാസമുണ്ട്. അത് ഏതിൻ്റെ രൂപത്തിലാണെന്നല്ലേ ദാ കണ്ടു നോക്ക്. ഞാൻ വക്കത്തു നിന്നാണ്. എന്റെ പേര് ലത. എനിക്ക് ഇന്നലെ റേഷൻ കടയിൽ നിന്ന് കിറ്റ് കിട്ടിയതാണിത്. ഇതിലുണ്ട്, അതിലുണ്ടായിരുന്ന പാക്കറ്റിലുണ്ടായിരുന്നതാണ് ഇത്. അണങ്കിപ്പരിപ്പ് അതിലാകെ ഒന്നര സർക്കാർ പാവങ്ങൾക്ക് കൊടുക്കുന്നതാണ് ഇത്. ആ വീട്ടമ്മയ്ക്ക് കിട്ടിയ ഓണക്കിറ്റിലെ ആ കശുവണ്ടിപ്പരിപ്പിന്റെ പാക്കറ്റിൽ വെറും ഒന്നര അണ്ടിപ്പരിപ്പ് മാത്രമേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത്. സ്വാഭാവികമായിട്ടും ചിലപ്പം ചിലർക്കൊക്കെ ഈ രീതിയിലായിരിക്കാം കിട്ടുന്നത്. പലരെല്ലാം കൂടി പാക്ക് ചെയ്ത് തരുന്നതല്ലേ, അപ്പോൾ ചില തെറ്റുകളൊക്കെ പറ്റിയേക്കാം. ഇനി ഇത് തുടങ്ങി തുടക്കമാണ്. ഇനി ഏതൊക്കെ രീതിയിലുള്ള പരാതികളാണ് വരാൻ പോകുന്നത് എന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ തവണ തന്നെ പപ്പടം എല്ലാവരും കഴിച്ച് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പപ്പടം വിതരണം ചെയ്ത പപ്പടം തിരിച്ചു വിളിക്കാൻ പോകുന്നു എന്ന തരത്തിൽ വാർത്ത വന്നേ. അപ്പോഴേക്കും പപ്പടമെല്ലാം ആളുകൾ കഴിച്ചു കഴിഞ്ഞിരുന്നു. ഇങ്ങനെ ഏതൊക്കെ രീതിയിലാണെങ്കിലും എല്ലാ തവണയും ഈ ഓണക്കിറ്റിൽ എന്തെങ്കിലും വസ്തുക്കൾ മോശമാണ് എന്ന തരത്തിൽ, അല്ലെങ്കിൽ അത് കൃത്യമായിട്ടുള്ള അളവില്ല എന്ന തരത്തിലൊക്കെ പരാതി ഉണ്ടാവാറുണ്ട്. എന്തിനാണ് എന്നിട്ടും ഇവർ ഈ പരിപാടി തന്നെ തുടരുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഒന്നാമതേ, ഇത് സൗജന്യ ഓണക്കിറ്റ് എന്ന പേരിലാണ് സർക്കാർ നൽകുന്നത്. യഥാർത്ഥത്തിൽ ഇത് സൗജന്യമാണ്? ഒരിക്കലും സൗജന്യമല്ല. സൗജന്യമാണ് എന്ന തരത്തിൽ കൊടുക്കണമെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് കിട്ടുന്ന ഒരു കാര്യമായിരിക്കണം. യഥാർത്ഥത്തിൽ ഈ ഓണക്കിറ്റ് അങ്ങനെയല്ല കിട്ടുന്നത്. നമ്മളിൽ നിന്ന് പല കാര്യത്തിനു വേണ്ടി പിരിച്ചെടുക്കുന്ന നികുതിയിൽ നിന്നാണ് ഇവർ നമുക്കായി ഈ ഓണക്കിറ്റ് തരുന്നത്. അപ്പോൾ അതിനെ എങ്ങനെയാണ് സൗജന്യം എന്ന് വിളിക്കുക? രണ്ടാമത്, ഇത് സർക്കാർ തരുന്ന എന്താണോ അത് വാങ്ങുക എന്നല്ലാതെ നമ്മുടെ മുന്നിൽ മറ്റൊരു ചോയ്സ് ഇല്ല. എന്തുകൊണ്ട് ഓണത്തിന് ഇന്നത് കഴിക്കണം അല്ലെങ്കിൽ ഇന്നത് കഴിക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരു അവകാശം ജനങ്ങൾക്ക് കൊടുക്കുന്നില്ല ഈ സർക്കാർ? ഉദാഹരണത്തിന്, ഇവർ പറയുന്നത് 500 രൂപയുടെ ഓണക്കിറ്റാണ് എന്ന് പറയുന്നു. അത് പാക്ക് ചെയ്തു ഗതാഗത മാർഗത്തിലൂടെ ഓരോരുത്തരുടെ കൈകളിലേക്ക് എത്തുമ്പോൾ വേറെയും അതിന് എക്സ്ട്രാ ചിലവുകൾ വരികയാണ്. ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഈ ഓണക്കിറ്റിന് ഒരു തുകയാണ് ഇവർ കണക്ക് കൂട്ടുന്നതെങ്കിൽ എന്തുകൊണ്ട് ഓരോ റേഷൻ കാർഡുള്ള വീട്ടമ്മമാരുടെ പേരിൽ അക്കൗണ്ടിലേക്ക് ഈ പണം കൊടുത്തുകൂടാ? അവർ ആ പണം എടുത്തുകൊണ്ട് പോയി അവർക്കിഷ്ടമുള്ള സാധനം വാങ്ങട്ടെ, അതല്ലേ അതിൻ്റെ മര്യാദ? അപ്പോൾ പിന്നെ ഈ ഓണക്കിറ്റ് സൗജന്യ കിറ്റ് എന്ന പേരിൽ ക്രെഡിറ്റ് അടിച്ച് മാറ്റാൻ പറ്റില്ലല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ പരിപാടി ചെയ്യുന്നത്. ഓർക്കുക, ഓണക്കിറ്റ് പാക്ക് ചെയ്ത് തരാൻ വേണ്ടി അവർ വാങ്ങുന്ന സഞ്ചിയിൽ പോലും അഴിമതിയാണ്. കഴിഞ്ഞ തവണ 7 രൂപയുടെ സഞ്ചി 14 രൂപയ്ക്കാണ് വാങ്ങി നമുക്ക് തന്നുകൊണ്ടിരുന്നത്. ഏതാണ്ട് 88 ലക്ഷം ഓണക്കിറ്റുകളാണ് വിതരണം ചെയ്യുന്നത് എന്ന് ഓർക്കുക. 88 ലക്ഷം. ആ 88 ലക്ഷത്തിന് ഒരു കിറ്റിന് 7 രൂപ വെച്ച്, 7 രൂപയുടെ സാധനം 14 രൂപയ്ക്കാണ് കഴിഞ്ഞോടെ വാങ്ങിത്തന്നത്. ഒരു കിറ്റിൽ ഒരു സഞ്ചിക്ക് 7 രൂപ വെച്ച് കമ്മീഷൻ ഐറ്റത്തിൽ പോലും നോക്കിയാൽ ലക്ഷങ്ങളും കോടികളാണ് വരുന്നത് എന്നോർക്കുക. ദാ ഈ കശുവണ്ടി, ഈ പാക്കറ്റ്, കശുവണ്ടി പാക്കറ്റിലെ കശുവണ്ടിയുടെ എണ്ണം നോക്കുക, 1.5 അണ്ടിപ്പരിപ്പെന്നാണ് ആ വീട്ടമ്മ തന്നെ പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ അഴിമതിയാണ്. ഇങ്ങനെ ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കാനുള്ള മാർഗമുണ്ടാക്കി കൊടുക്കുന്നതിന് പകരം എന്തുകൊണ്ട് തത്തുല്യമായിട്ടുള്ളൊരു തുക ഇവരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്നില്ല? ഇന്നിപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ഒരു മനുഷ്യരുമില്ല. പ്രധാനമന്ത്രിയൊക്കെ ചെയ്യുന്ന പോലെ ഒരൊറ്റ ക്ലിക്കിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുടെ അക്കൗണ്ടിലേക്ക് പണം പോകുന്ന കാലമാണിത്. ഇപ്പോഴും ഈ പഴഞ്ചൻ രീതിയിൽ ഈ ഓണക്കിറ്റ് സൗജന്യ കിറ്റ് എന്നുള്ള പേരിൽ കൊടുക്കുന്നതിൽ പകരം ആളുകൾക്ക് അവരുടെ തിരഞ്ഞെടുപ്പിനുള്ള ചോയ്സിനുള്ള ഒരു അവസരം കൊടുത്തുകൊണ്ട് തത്തുല്യമായിട്ടുള്ള പണം ഇനി പുരുഷന്മാരുടെ അക്കൗണ്ടിൽ കൊടുത്താൽ അവർ മറ്റേതെങ്കിലും അനാവശ്യ ചെലവ് നടത്തി അത് തീർക്കുമോ എന്നുള്ള ഭയം കൊണ്ട് അവർക്ക് കൊടുക്കണ്ട. വീട്ടിലെ സ്ത്രീകളുടെ പേരിലല്ലേ, കുടുംബനാഥയുടെ പേരിലല്ലേ റേഷൻ കാർഡുകളുള്ളത്? അവരുടെ പേരിലും അക്കൗണ്ട് ഉണ്ടല്ലോ, ജനധൻ അക്കൗണ്ട് പോലുള്ളതും അല്ലാതെയുള്ള അക്കൗണ്ടുകളും ഉണ്ടല്ലോ, അതിലേക്ക് കൊടുക്കാമല്ലോ. അതല്ലേ ശരിക്കും പറഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാർ ചെയ്യേണ്ടത്? അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഇതേപോലുള്ള പരാതികൾ പറയാൻ ജനങ്ങൾക്കുള്ള അവസരം കൂടി ഇല്ലാതാവുകയല്ലേ ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്? വെബ് ഡെസ്ക്.
തത്വമയി ന്യൂസ്.